യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന വിവിധ രാജ്യങ്ങൾ, അതായത് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്, ഇവർക്ക് ഇന്ത്യയിലുണ്ടായ സ്വാധീനവും അവരുടെ കച്ചവട കേന്ദ്രങ്ങളും കച്ചവടത്തിലെ ആധിപത്യത്തിനായിട്ട് പരസ്പരം അവർ തമ്മിലുണ്ടായ യുദ്ധങ്ങളും അവർ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണകർത്താക്കളുമായിട്ടുണ്ടായ യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങൾ, അവരുടെ കച്ചവടത്തിനായിട്ട് അവരുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അവയാണ് ഈ ഒരു ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്, ഈ ഒരു മാപ്പിൽ നൽകിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത്, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൺ. അതായത് ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. അവയെ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ മാപ്പ് വെച്ച് തന്നെ നോക്കാം. ഇടതുവശത്തു നിന്ന് ചെക്ക് ചെയ്ത് തുടങ്ങാം. ദിയു എന്ന് പറയുന്നത് പോർച്ചുഗീസിൻ്റെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു, ട്രേഡ് സെൻറ്ററായിരുന്നു. സൂരത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ കച്ചവട കേന്ദ്രമായിരുന്നു. ദാമൻ എന്ന് പറയുന്നതും പോർച്ചുഗീസുകാരുടേതാണ്. ബോംബെ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടേതാണ്. ഗോവ പോർച്ചുഗീസുകാരുടേത്. മാഹി ഫ്രഞ്ചുകാരുടേത്. കൊച്ചിനും കൊല്ലവും ഡച്ചുകാരുടേതാണ്. കാരിക്കലെന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടേത്. പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടേതാണ്. മദ്രാസ് ഇംഗ്ലീഷുകാരുടേത്. കൽക്കട്ട എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടേത്. ഇതൊന്ന് നമുക്ക് രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പറഞ്ഞതുപോലെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. ഇവിടെ അതെല്ലാം നൽകിയിരിക്കുന്നു. പോർച്ചുഗീസിന് പ്രധാനമായിട്ട് മൂന്നെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, ഗോവ, ദാമൻ ആൻഡ് ദിയു. ഡച്ചുകാർക്ക് കൊച്ചിൻ, കൊല്ലം. ഇംഗ്ലീഷുകാർക്ക് സൂരറ്റ്, ബോംബെ, മദ്രാസ്, കൽക്കട്ട ആൻഡ് ഫോർ ഫ്രഞ്ച് മാഹി, കാരിക്കൽ, പോണ്ടിച്ചേരി. ഇനി അടുത്തത്, ക്യാൻ യു ഐഡൻറ്റിഫൈ ഇനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ട്രേഡ് സെൻറ്റേഴ്സ്. അതായത് ഈ ട്രേഡ് സെൻറ്ററുകൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? നോക്കിയാലറിയാം ഇതെല്ലാം എന്താണ്, കടൽ തീരങ്ങളിലാണ്. അതായത് നമ്മളുടെ ഇന്ത്യയുടെ കടൽ തീരം നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിൽ ഗുജറാത്ത് മുതൽ റൈറ്റ് സൈഡിൽ വെസ്റ്റ് ബംഗാൾ വരെ ഈ ഒരു ചുറ്റുവട്ടം മുഴുവനും താഴെ നമ്മുടെ കേരളമൊക്കെ ചുറ്റി വലിയൊരു സമുദ്രങ്ങളുടെ സമുദ്രമാണ് ചുറ്റുവട്ടം മുഴുവനും. ഇടതുവശത്ത് നോക്കിയാൽ അറേബ്യൻ സീ, നമ്മുടെ കേരള സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് മാപ്പ് വെച്ച് നോക്കിയാൽ താഴെ ഭാഗത്തേക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്, ഇന്ത്യൻ ഓഷ്യനാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ ബേ ഓഫ് ബംഗാളാണ്. അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് മുഴുവനും എന്താണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. കച്ചവടത്തിനായിട്ട് ആൾക്കാർ എത്തിയത് മുഴുവൻ കടൽമാർഗമാണ്. അതിനാൽ ഈ ഒരു കടൽ തീരത്തോട്, അതായത് തീരപ്രദേശങ്ങളോട് ചേർന്നാണ് ഈ കച്ചവട കേന്ദ്രങ്ങളെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഇതെല്ലാം തീരപ്രദേശത്തോട് ചേർന്നാണ് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദീസ് സെൻറ്റേഴ്സ് പ്രസൻ്റ്ലി സിറ്റുവേറ്റ്? അതായത് ഈ കച്ചവട കേന്ദ്രങ്ങൾ, അതായത് ട്രേഡ് സെൻറ്റേഴ്സ് കണ്ടു, അതൊക്കെ ഇപ്പോഴത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലറിയാം, രണ്ട് മാപ്പൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഏറ്റവും ഇടതുവശത്തൊട്ട് ഇടതുവശത്ത് മുകളിൽ തൊട്ട് നമുക്ക് തുടങ്ങാം. ദിയു ദാമൻ, ദിയു ദാമൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്, അതായത് യൂണിയൻ ടെറിട്ടറിയാണ് ദാമൻ ദിയു എന്ന് പറയുന്നത്. അത് രണ്ടും ഉൾക്കൊള്ളുന്നത് ഗുജറാത്ത് എന്ന ഇപ്പോഴത്തെ സംസ്ഥാനത്താണ്. സെപ്പറേറ്റ് നമ്മൾ സംസ്ഥാനം വെച്ചാണ് പറയുന്നത്, കേന്ദ്രഭരണ അതൊരു സെപ്പറേറ്റ് കേന്ദ്രഭരണ പ്രദേശമാണ്. എന്നാൽ അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനമെന്ന് പറയുന്നത് ഗുജറാത്താണ്. സൂരത്ത് എന്ന് പറയുന്നത് ഗുജറാത്താണ്. ബോംബെ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുംബൈയാണ്, അത് മഹാരാഷ്ട്രയിലാണ്. ഗോവ എന്ന് പറയുന്നത് നമ്മുടെ
സെപ്പറേറ്റ് ഒരു സംസ്ഥാനം തന്നെയാണ് ഗോവ എന്നറിയപ്പെടുന്നത്. മാഹി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്, കേരളത്തിലെ കണ്ണൂരിലാണ്, കണ്ണൂരിലുള്ളൊരു പുതുച്ചേരിയുടെ ഒരു ജില്ലയാണ് മാഹി എന്ന് പറയുന്നത്. അതായത് പുതുച്ചേരി എന്നറിയപ്പെടുന്ന, അതായത് പോണ്ടിച്ചേരി എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ജില്ലയാണ് മാഹി. അത് നമ്മുടെ കേരളത്തിനുള്ളിലാണ്, കേരളത്തിനുള്ളിലെ കണ്ണൂരിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ കൊച്ചിനും കൊല്ലം നമുക്കറിയാവുന്ന തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളാണ് കാരക്കൽ. കാരക്കലും മാഹി പോലെ തന്നെ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് കാരക്കൽ എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മദ്രാസ്, മദ്രാസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചെന്നൈയാണ്, അത് തമിഴ്നാടാണ്. കൽക്കട്ട എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ആണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. ഇതെല്ലാം ഒന്ന് നിങ്ങൾ തന്നെ ഇതൊന്ന് പട്ടികപ്പെടുത്തുക, അതായത് നോട്ട്ബുക്കിലേക്ക് ഇതൊന്ന് ചെയ്യുക. അതായത് ഓരോ സ്ഥലങ്ങളും അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഏതൊക്കെ സ്റ്റേറ്റ്സിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോട്ട്ബുക്കിലേക്കൊന്ന് പകർത്തി എഴുതുക. അടുത്തത് ദ കോമ്പറ്റീഷൻ ഫോർ ദ മോണോപ്പൊളി ഓഫ് ട്രേഡ്, അതായത് കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസിനെ കുറിച്ചാണ് ഇനി ഇവിടെ നമ്മൾ പറയുന്നത്. നമുക്കറിയാം ആദ്യം ഓരോരുത്തരായിട്ട് വന്നു, പോർച്ചുഗീസ് വന്നു, ഡച്ച് വന്നു, ദെൻ ഫ്രഞ്ച് വന്നു, ലാസ്റ്റ് ഇംഗ്ലീഷ് വന്നു. പോർച്ചുഗീസുകാർക്ക് ആദ്യം തന്നെ കേരളത്തിൽ തന്നെ പിടിച്ചു വയ്ക്കാനായിട്ട് സാധിച്ചില്ല. കാരണം മലബാർ ഭാഗത്തു നിന്ന് അവർക്ക് എന്താണ് സാമുദ്രിയുടെ ഭാഗത്തു നിന്ന് കുഞ്ഞാലിമരക്കാർ എന്ന നാവിക മേധാവിയുടെ കയ്യിൽ നിന്നൊക്കെ എതിർപ്പ് നേരിട്ട് അവിടെ വെച്ച് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതാണ്. അവരങ്ങനെ തന്നെ അത്യാവശ്യം കച്ചവടത്തിൽ ഒതുങ്ങി, കച്ചവടത്തിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യ വിട്ട് പോയിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഗോവയൊക്കെ അവരുടെ കയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. അത് പിന്നീടാണ് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടത് ഗോവ. അതിനാൽ ആദ്യം തന്നെ കച്ചവടത്തിൽ ഒതുക്കപ്പെട്ടവരാണ് പോർച്ചുഗീസ്. പിന്നീട് ഡച്ചുകാർ എന്താണ് കുളച്ചിൽ യുദ്ധത്തോടെ ഇന്ത്യയെ വിട്ടതാണ്. പിന്നെയുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് യൂറോപ്യൻ ശക്തികളെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. ഓക്കെ, അവർ തമ്മിലായി പിന്നെ കച്ചവടത്തിൽ ആധിപത്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ. ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം വളരെയധികം നീണ്ടു നിന്നു. അവർ തമ്മിലുള്ള ആ യുദ്ധം കർണാടിക് യുദ്ധങ്ങൾ, കർണാടിക് വാർസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കർണാടിക് വാർസിലെ, കർണാടിക് യുദ്ധങ്ങളിലെ ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത് നമുക്കറിയാവുന്ന പോലെ. കാരണം എന്താണ്, പിന്നീട് നമ്മളെ നമ്മുടെ രാജ്യത്ത് ആധിപത്യം നേടിയത് ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരാണ് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഈ കർണാടിക് വാർസ് എന്ന് പറയുന്നത് ദ സീരീസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാടിക് വാർസ്. അതായത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ തമ്മിലുണ്ടായ കോൺഫ്ലിക്ട്സ്, അതായത് നയന്ത്രപരമായിട്ടും യുദ്ധമായിട്ടും ഒക്കെ നടന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം അവയ്ക്കെല്ലാം പറഞ്ഞിരുന്നതാണ് കർണാടിക് വാർസ് എന്ന് പറയുന്നത്. ഇത് നടന്നിരുന്ന റീജിയനെ വെച്ചാണ് ഈ ഒരു പേര് വന്നേക്കുന്നത്. ഈ മാപ്പ് നോക്കിയാൽ അറിയാം, ഈ മാപ്പിൽ ഈ ഗ്രീൻ കളറിൽ നൽകിയിരിക്കുന്നതാണ് കർണാടിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് അന്നത്തെ നാട്ടുരാജ്യമായ ഹൈദരാബാദിൻ്റെ ഭാഗമായിരുന്നു ഈ കർണാടിക് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുണ്ടായ പ്രധാന കോൺഫ്ലിക്ട്സ് മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ യുദ്ധങ്ങൾക്ക് കർണാടിക് വാർസ് എന്ന് പറയുന്നത്, കർണാടിക് യുദ്ധങ്ങളെന്ന് പറയുന്നത്. ഇത് ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള യുദ്ധത്തിൽ ആധിപത്യമാർക്ക് കിട്ടി, ഇംഗ്ലീഷുകാർക്ക് തന്നെ കിട്ടി. ഓക്കെ, അത് കിട്ടി. ഫ്രഞ്ചുകാർ അവരുടെ കച്ചവടമൊക്കെ വളരെയധികം ഒതുക്കപ്പെട്ടു, ലിമിറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, എന്നപ്പം തുടർന്ന് പിന്നെന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടർന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അധികാരം പിടിച്ചെടുക്കുക. കച്ചവടം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ എന്താണ് അധികാരം അവർക്ക് വേണമായിരുന്നു. അതിനവർ ആദ്യം തന്നെ കൈയടക്കാനായിട്ട് ശ്രമിച്ച സ്ഥലമെന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിലെ എന്താണ് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി, അതായത് കാർഷിക സമൃദ്ധി, പിന്നെ ട്രേഡ് ചെയ്യാനുള്ള കൺവീനിയൻസ്,
കൺവീനിയൻ ട്രേഡ് ഫെസിലിറ്റീസ്, അതായത് കച്ചവട സൗകര്യങ്ങളുമാണ് അവരെ ബംഗാളിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ബംഗാളിൽ അധികാരം നേടാനായിട്ട് അവിടെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ആ രണ്ട് അവിടുത്തെ രണ്ട് പ്രധാന യുദ്ധങ്ങളാണ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757-ലതും ബാറ്റിൽ ഓഫ് ബെക്സാർ 1764-ലതും. ബംഗാളിൻ്റെ നവാബായിരുന്ന സിറാജുദ്ദൗളയുമായിട്ട് നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അതിൽ ബ്രിട്ടീഷുകാർ നവാബിനെ പരാജയപ്പെടുത്തി. ആ ഒരു പരാജയത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ്, സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായിട്ട് ഒരു സീക്രട്ട് അലയൻസ്, ഒരു രഹസ്യധാരണ ഉണ്ടാക്കി. അങ്ങനെയാണ് സിറാജുദ്ദൗള യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. രണ്ടാമത് ബാറ്റിൽ ഓഫ് ബെക്സാർ, അത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക ശക്തിയുടെ വിജയം തന്നെയായിരുന്നു. ഇവിടെ ബ്രിട്ടീഷിനെതിരായിട്ട് നിന്നിരുന്നത് ഷാ ആലം രണ്ടാമൻ, ഒരു മുഗൾ ചക്രവർത്തിയാണ്. ഷുജാ ഉദ്ദൗല, അതായത് അവധിലെ നവാബ്, പിന്നെ ഒരു ബംഗാളിൻ്റെ മുൻ നവാബായിരുന്ന മിർകാസിം, ഈ മൂന്ന് പേരുടെ ചേർന്ന സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അങ്ങനെ എന്താണ് ആദ്യം അവർ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബംഗാളിലാണ്. അതിന് കാരണമായിട്ടുണ്ടായത് അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി, അതായത് കാർഷിക സമൃദ്ധി, അതോടൊപ്പം തന്നെ കച്ചവടത്തിനുള്ള കുറച്ച് സൗകര്യങ്ങൾ, കച്ചവടം ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് അവർ ബംഗാൾ തന്നെ ആദ്യം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചത്. പിടിച്ചെടുക്കാനായിട്ട് രണ്ട് യുദ്ധങ്ങളും കാരണമായി. ഏതൊക്കെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബെക്സാറും. പ്ലാസി യുദ്ധവും ബെക്സാർ യുദ്ധവും. ഇനിയും വാട്ട് വെയർ ദ ഫാക്ട് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ, അതായത് ബംഗാളിൽ അധികാരം നേടുവാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഏതൊക്കെയാണ് ഘടകങ്ങൾ? അവിടുത്തെ കാർഷിക സമൃദ്ധിയും പിന്നെ കച്ചവടം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും. സാറ് ബെക്സാർ യുദ്ധത്തിന് ശേഷം എന്താണ് ബംഗാൾ ഓൾമോസ്റ്റ് അവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയിത്തീർന്നു. ആ ഒരു സമയത്ത് ബെക്സാർ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ മാപ്പാണ് ഇത്. മാപ്പെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കാലത്ത് ഇന്ത്യ എന്നൊരു രാജ്യം ഫോം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 1947-ലാണ് ഇന്ത്യ എന്നുള്ള രാജ്യം ഫോം ചെയ്തത്. അന്നത്തെ ഇന്ത്യ, അതായത് ബെക്സാർ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഈ ബംഗാൾ എന്ന് പറയുന്ന ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളുമുണ്ട്, ഇപ്പം ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാജ്യവുമുണ്ട്. അതോടൊപ്പം തന്നെ താഴ്ഭാഗത്ത് എന്താണ് നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കറണ്ട് ഇപ്പോഴത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കാതെ ഈ പറഞ്ഞ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിഗണിച്ച് വേണം ചിന്തിക്കുന്നതിന് വേണ്ടി. കച്ചവടം വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരെന്താണ് ഭരണം, അതായത് ആധിപത്യം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അവർ ലക്ഷ്യം വെച്ചത് മൈസൂറായിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ എന്ന് പറയുന്നത്. അത് എന്താണ് ഹലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ വളരെ പ്രബല ശക്തിയായിട്ട് നിന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ എന്ന് പറയുന്നത്. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. ഇത് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. മൈസൂറിൻ്റെ ആധിപത്യം ടിപ്പു സുൽത്താനൊക്കെ മലബാറിലേക്ക് വ്യാപിപ്പിച്ചത് അവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിനൊരു തടസ്സമായി. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു എതിർപ്പുണ്ടാക്കി. അതോടൊപ്പം തന്നെ മൈസൂരിൻ്റെ അധിപനായിട്ടുള്ള ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഒരു സൗഹൃദവും ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. ഈ രണ്ട് കാരണങ്ങൾ മൈസൂർ കീഴടക്കുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി.
ഇവര് തമ്മിലുള്ള യുദ്ധം ആംഗ്ലോ മൈസൂർ വാർ എന്നറിയപ്പെടുന്നു. നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ, ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നു. ഈ നാലാമത്തെ യുദ്ധത്തോടെ മലബാർ കൂർഗ് പ്രദേശങ്ങൾ എന്താണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നു. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളൊരു ട്രീറ്റിയാണ് ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ദ ബ്രിട്ടീഷ് അനക്സ് മലബാർ ആസ് പെർ ദ ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അതായത് പറഞ്ഞല്ലോ, നാലാമത്തെ യുദ്ധത്തിന് ശേഷമാണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി, അതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. ഇതിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു മാപ്പൂടെ നോക്കുക. പറഞ്ഞു എന്താണ്, ആധിപത്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബെക്സാർ യുദ്ധത്തിന് ശേഷം, അതായത് 1765 കാലഘട്ടത്തിൽ ഒരു മാപ്പ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു. ബംഗാളിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അവരുടെ കൈവശമുണ്ടായിരുന്നത്. എന്നാൽ 19th century തുടക്കം, അതായത് 1800s തുടക്കത്തിൽ ഈ കാണുന്ന മാപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രദേശങ്ങളായി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ. ഇപ്പം നോക്കിയാൽ, നമ്മുടെ മാപ്പ് നോക്കിയാൽ വലതുവശം, അതായത് ആ ബംഗാൾ ഏരിയ, താഴേക്ക് വന്നാൽ കർണാടിക് പ്രദേശങ്ങൾ, അതായത് ഇപ്പോഴത്തെ തമിഴ്നാട്, പിന്നെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ മുകളിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവൻ, പിന്നെ സെൻട്രൽ ഇന്ത്യ, ആ ഒരു ഭാഗങ്ങൾ മുഴുവനും എന്താണ് അവരുടെ കീഴിലേക്ക് ആക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കണ്ടതനുസരിച്ച് ഏകദേശം ഇന്ത്യയുടെ വലതുഭാഗം, അതായത് കിഴക്കൻ ഭാഗങ്ങൾ, ഈസ്റ്റ് ഭാഗങ്ങൾ മുഴുവനും, ഓൾമോസ്റ്റ് മുഴുവനും അവരുടെ കീഴിലായി. ഇനി അടുത്തത് അവർ ലക്ഷ്യം വെച്ചത് മറാത്താസിനെ ആയിരുന്നു. മറാത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ മഹാരാഷ്ട്ര, ആ ഒരു ഏരിയയാണ് മറാത്ത പ്രദേശം. മറാത്ത ഭരണത്തിന് കീഴിൽ തമിഴ്നാടൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. എന്നാലും മറാത്ത പ്രദേശം എന്ന് പറയുമ്പം അവർ മഹാരാഷ്ട്ര, അതിനോട് ചുറ്റുമുള്ള ഏരിയയ്ക്കാണ് മറാത്ത പ്രദേശമെന്ന് പറഞ്ഞിരുന്നത്. കമ്പനി കോൺക്വേഡ് ദ മറാത്താസ് ഹു വേർ എ ത്രെറ്റ് ടു ദ കോട്ടൺ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ കോട്ടൺ കച്ചവടത്തിന്, അതായത് പരുത്തി കച്ചവടത്തിന് മറാത്തകൾ ഒരു തടസ്സമായിരുന്നു. അതിനാലാണ് മറാത്ത ഭാഗം പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അതവർക്ക് കീഴിലാവുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും കീഴടക്കുകയും അതിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം എന്താണ് യുദ്ധങ്ങൾ, മിലിറ്ററി പവർ, യുദ്ധങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാത്രമായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ പിടിച്ചടക്കുന്നതിനുള്ള തന്ത്രമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് കുറച്ച് നിയമനിർമ്മാണം, അതായത് ഉടമ്പടികൾ വഴിയും നിയമം വഴിയുമൊക്കെ അവർ സ്ഥലങ്ങൾ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ള രണ്ട് നിയമമാണ് സബ്സിഡിയറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ, പിന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം. ഈ രണ്ട് നിയമങ്ങളിലൂടെ കുറേ സ്ഥലങ്ങൾ തങ്ങളുടെ കീഴിലേക്ക് ആക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് വെല്ലസി പ്രഭു, അതായത് ലോർഡ് വെല്ലസിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ചത്. പേര് പറയുന്നത് പോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ, അതായത് സൈന്യത്തെ നാട്ടുരാജ്യങ്ങളുടെ ആവശ്യത്തിനായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തിനെ അവർക്ക് വിട്ടു നൽകും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തൊട്ട് പിന്നാലെ നമ്മൾ പറയുന്നുണ്ട്. ഇതിലൂടെ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ നാട്ടുരാജ്യങ്ങൾ,
ബ്രിട്ടീഷിനോട് ചേർക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ്, അതായത് സബ്സിഡിയറി അലയൻസിലൂടെയാണ്. ഇനി അടുത്തത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം. ഇത് അവതരിപ്പിച്ചത് ലോർഡ് ഡൽഹൌസിയാണ്, അതായത് ഡൽഹൌസി പ്രഭുവാണ്. ഈ ഒരു നിയമത്തിലൂടെ സാമ്പൽപൂർ, സതാറ, ഉദയ്പൂർ, ജാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു. ഇനി 1857 ഇന്ത്യയുടെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതൊക്കെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. 1857 ആധിപത്യം സ്ഥാപിച്ചേക്കുന്ന പ്രദേശങ്ങളാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി സബ്സിഡിയറി അലയൻസിനെ കുറിച്ചൊന്ന് പറയുകയാണ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വെല്ലസിയാണ്, അതായത് വെല്ലസി പ്രഭുവാണ്. ഈ ഒരു സഹായ വ്യവസ്ഥ, സൈനിക സഹായ വ്യവസ്ഥയിലൂടെ അതിൽ ചേരുന്ന രാജ്യങ്ങൾക്ക് കമ്പനി സുരക്ഷ ഉറപ്പുവരുത്തി, അതായത് പുറത്തുനിന്നുള്ള അതിക്രമങ്ങളും അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഏത് അവസരങ്ങളിലും സൈന്യത്തെ നൽകാനായിട്ട് ബ്രിട്ടീഷുകാർ ഉറപ്പ് നൽകി. എന്നാൽ ഇതോടൊപ്പം തന്നെ, കാരണം ഒരു കാര്യം ചെയ്യുമ്പം തിരിച്ച് ബ്രിട്ടീഷുകാരെന്ത് പ്രതീക്ഷിക്കുമല്ലോ, ആണ് ആ ഒരു സ്ഥലം തന്നെ ഇവരുടെ പൂർണ്ണമായിട്ട് ഇവരുടെ കീഴിലാക്കാനായിട്ടാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത്. ഇതിലൂടെ അവർ ചെയ്തത് ഇവരുടെ പ്രതിനിധികളെയൊക്കെ എന്താണ് ഭരണത്തിലേക്ക് ഉൾപ്പെടുത്തുകയും കൂടെ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ പ്രതിനിധികളെ ആ നാട്ടുരാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് ഉൾപ്പെടുത്തി, പതിയെ പതിയെ കുറേ നയതന്ത്രപരമായ കാര്യങ്ങളിലൂടെ ആ ഭരണം മുഴുവനായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി രണ്ടാമത്തെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം. അതായത് ഒരു രാജാവിന് അനന്തരാവകാശികൾ, അനന്തരാവകാശികൾ എന്ന് പറയുമ്പം പുരുഷന്മാരായിട്ടുള്ള, അതായത് ആൺകുട്ടികളെയാണ് രാജാവായിട്ട് വാഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുരുഷ അനന്തരാവകാശികളില്ലെങ്കിൽ കുട്ടികളെ ദത്തെടുക്കുന്നൊരു സമ്പ്രദായം നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദത്തെടുക്കുന്നവർക്ക് പിന്നീട് എന്താണ് രാജാവിൻ്റെ കാലശേഷം അവർ അധികാരത്തിലേക്ക് വരികയും തുടർന്ന് നാട്ടുരാജ്യം അവർ ഭരിക്കുകയും ചെയ്യും. എന്നാൽ ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ദത്തെടുക്കുന്ന മക്കളിലേക്ക് രാജ്യത്തിൻ്റെ അവകാശം കൈമാറാനായിട്ട് സാധിച്ചിരുന്നില്ല. അതായത് പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ രാജാവിൻ്റെ കാലശേഷം ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ആ ഒരു രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അതായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു അനക്സ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഡിസ്കസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അതായത് വിവിധ നാട്ടുരാജ്യങ്ങൾ അവരോട് ചേർക്കുന്നതിന്, നാട്ടുരാജ്യങ്ങൾ ചേർക്കുന്നതിന് ഇവർ വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തു. അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു, എന്താണ് നിയമങ്ങളിലൂടെയും മിലിറ്ററി പവറിലൂടെയുമാണ് ഇവർ നാട്ടുരാജ്യങ്ങളെ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മിലിറ്ററി പവറിലൂടെ കൈവശമാക്കിയ കുറച്ച് രാജ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിയമം ലെജിസ്ലേഷൻ വഴിയും ചെയ്തുകൊണ്ട്. ലെജിസ്ലേഷനാണ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചത്, ദത്തവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥ നിയമവും. ഇതൊക്കെ ചേരുന്നതാണ് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ട്, മൈൽസ്റ്റോൺ ടു പവർ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പവർ അധികാരത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ രണ്ട് രീതിയിലാണ് അവർ അധികാരത്തിലേക്ക് എത്തിയത്. ഒന്നാമത് വാർ, രണ്ടാമത് ലെജിസ്ലേഷൻ. വാർ എന്ന് പറയുമ്പം ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബെക്സാർ, അതായത് അത് നമ്മൾ ബംഗാൾ പിടിച്ചെടുക്കാനായിട്ട്, ബ്രിട്ടീഷുകാർ ബംഗാൾ പിടിച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ച രണ്ട് യുദ്ധങ്ങളായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസിയും ബെക്സാർ യുദ്ധവും. പിന്നെ ആംഗ്ലോ മൈസൂർ വാർസ്, നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. നാലാമത്തതിൽ എന്താണ് കൂർഗ് മലബാർ ഏരിയ പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വന്നു. മൂന്നാമത് മറാത്ത വാർസ്, മറാത്ത വാർസിലൂടെ മറാത്ത ഏരിയ
ബ്രിട്ടീഷുകാർക്ക് കീഴിലേക്ക് മാറി. ഇനി വലതുവശത്തേക്ക് നോക്കുക, ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം. രണ്ട് ലെജിസ്ലേഷൻ പ്രധാനമായിട്ടുണ്ടായ രണ്ട് ലെജിസ്ലേഷനാണ് സബ്സിഡിയറി അലയൻസും ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് സൈനിക സഹായ വ്യവസ്ഥയും അതോടൊപ്പം ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡിയറി അലയൻസിലൂടെയാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടത്. പിന്നെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ജാൻസി, സതാറ, നാഗ്പൂർ എന്നീ സ്ഥലങ്ങളും ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടു. ഇങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം ഒരുമിച്ചാക്കി അവിടെ എന്താണ് ഒരു ഏകീകൃത ഭരണ സംവിധാനം അവർ നടപ്പാക്കി. 1857 ആയപ്പോൾ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ആക്കപ്പെട്ടു. അവിടെ അവർ ഒരു ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ഇനിയൊരു സെമിനാറിനെ കുറിച്ച് പറയുകയാണ്. ഓർഗനൈസ് എ സെമിനാർ ഓൺ ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഫോർ ട്രേഡ് ബിക്കെയിം ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ, അതായത് കച്ചവടത്തിനായി രൂപീകരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുക.